ഹായ് ഫ്രണ്ട്സ് ആരോഗ്യമാസം നാലാം തീയതിയിലേക്ക് സ്വാഗതം നല്ല ഭക്ഷണം പക്ഷെ കെട്ട സമയത്ത് കഴിച്ചാലോ ഇതാണ് നമ്മൾ പലരും ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പഴങ്ങൾക്ക് വായിൽ ദഹനമില്ല അതിനാൽ അവർ നേരെ ആ മാശത്തിലേക്ക് പോകുന്നു ദഹിച്ച ഭക്ഷണമാണെങ്കിൽ വിസർജിത മലം ക്ലോസറ്റിൽ പൊങ്ങിക്കിടക്കും എന്നാൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരാപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ച വിലയേറിയ നല്ല ഭക്ഷണം ദഹിക്കാതെ ക്ലോസറ്റിൽ താണു വീണ് കിടക്കും കഴിച്ച ഭക്ഷണം മുഴുവൻ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടാതെയാണ് പുറന്തള്ളപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാതെ പിറ്റേന്ന് സുഖപ്രദമായി മല വിസർജനം ചെയ്തതിൽ നാം സന്തോഷിക്കും ഇത് എന്തുകൊണ്ടാണെന്നറിയോ ആപ്പിളിലുള്ള പെക്റ്റിൻ ആണ് ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കുന്നത് എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം പെക്ടിന് ദഹനം ഹാർഡായിരിക്കും നിങ്ങൾ അത്താഴം ഉണ്ടായാൽ അരക്കാലം നടക്കുന്നില്ലെങ്കിൽ ദഹനപ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നിങ്ങൾക്ക് അസിഡിറ്റി വായു കോപം വരുത്തി വെക്കാനും സാധ്യതയേറെയുണ്ട് അതിനാൽ ആപ്പിൾ രാവിലെ കഴിക്കുന്നത് ഒരു ശീലമാക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നാളെ ഞാൻ ആൽമണ്ട് ബദാം കഴിക്കേണ്ട വിധം പറഞ്ഞു തരാം കേട്ടോ ഗോഡ് ബ്ലെസ് യു ഹായ് ഫ്രണ്ട്സ് ആരോഗ്യമാസം നാലാം തീയതിയിലേക്ക് സ്വാഗതം നല്ല ഭക്ഷണം പക്ഷെ കെട്ട സമയത്ത് കഴിച്ചാലോ